നമസ്കാരം, സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ നടന്ന മെഗാ പട്ടയമേളയിൽ വിതരണം ചെയ്തത് 5,323 പട്ടയങ്ങൾ. കേരളത്തിൽ അധിക ഭൂമി കൈവശം വെച്ചവർ ആരായാലും അത് പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. ഉത്തരമലബാറിന് സ്വപ്ന സാഫല്യം. കണ്ണൂർ വിമാനത്താവളത്തിൽ രാവിലെ 9 മണിക്ക് ആദ്യ വിമാനമിറങ്ങും. LDF ചടങ്ങ് ബഹിഷ്കരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം. ഇരിക്കൂർ മണ്ഡലത്തിൽ പ്രമുഖർ മത്സരരംഗത്ത്. താൻ മണ്ഡലത്തിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും മലയോരത്തിന്റെ വികസനത്തിനായി തന്നാലാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി KC ജോസഫ്. പയ്യാവൂർ ഊട്ടുത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നെയ്യൊപ്പിക്കലും ഓമനക്കാഴ്ചയും. ഓമനക്കാഴ്ച ക്ഷേത്രത്തിലെത്തിയതോടെ കുടകരുടെ കാളകളുമായുള്ള മടക്കയാത്ര. ചടങ്ങുകളിൽ പങ്കാളികളാവാനെത്തിയത് ആയിരങ്ങൾ. നടുവിൽ കൃഷിഭവനിലെ പച്ചത്തേങ്ങ സംഭരണ കേന്ദ്രത്തിലെ കയറ്റിറക്കുകൂലി തർക്കത്തിന് പരിഹാരമായില്ല. പഞ്ചായത്ത് അധികൃതർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടു. തങ്ങൾ അധിക കൂലി വാങ്ങുന്നില്ലെന്ന് ചുമട്ടുതൊഴിലാളികൾ. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ അനധികൃത ഭൂമി കൈവശം വെച്ചവർ ആരായാലും അത് പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. പട്ടയം നൽകുന്നതിന്റെ കാര്യത്തിൽ UDF സർക്കാർ ചരിത്രത്തിന്റെ ഏടുകളാണെന്നും മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. കണ്ണൂരിൽ നടന്ന മെഗാ പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ 5,323 പേർക്കാണ് പട്ടയം നൽകിയത്. 6 ഫാമിലെ 141 പേർക്ക് പട്ടയം നൽകി. കേരളത്തിന്റെ ഭൂമി അനധികൃതമായി കൈവശം വെച്ച അനേകം പേരുണ്ട്. അത് കേരളത്തിന് അവകാശപ്പെട്ടതാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ ഭൂമി പിടിച്ചെടുത്ത സർക്കാർ നടപടി ഇതിന് ഉദാഹരണമാണ്. കേരളത്തിന്റെ ഭൂമി അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ആളുകൾ അനേകം ആളുകളുണ്ട്. വൻകിടക്കാർ അനേകം ആളുകൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി കേരളത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് ഉത്തമ വിശ്വാസത്തോടുകൂടി അത്തരം ആളുകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുവാൻ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എന്ന് പറയുന്ന വൻകിടക്കാരൻ. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നു. പട്ടയം നൽകുന്നതിന്റെ കാര്യത്തിൽ UDF സർക്കാർ ചരിത്രത്തിന്റെ ഏടുകളിലേക്കാണ് കയറുന്നത്. 162,123 പേർക്കാണ് സർക്കാർ ഇതുവരെയായും ഭൂമി നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. പട്ടയഭൂമി ലഭിച്ചവർക്ക് വീട് നൽകുകയാണ് സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം. ചടങ്ങിൽ ഓൺലൈൻ പോക്കുവരവ് ഉദ്ഘാടനം ചെയ്ത് ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് പറഞ്ഞു. വാസയോഗ്യമായ ഒരു വീട്, അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പെട്രോളിനും ഡീസലിനും ചുമത്തിയ 1 രൂപ നികുതി, ആ നികുതിയുടെ 50% മാറ്റിവെക്കുന്നത് ഭൂമി ലഭിച്ചവർക്ക് വീട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചടങ്ങിൽ AP അബ്ദുള്ളക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. MLA മാരായ C കൃഷ്ണൻ, സണ്ണി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ്, ഡെപ്യൂട്ടി മേയർ C സമീർ, കളക്ടർ P ബാലകിരൺ, ADMO മുഹമ്മദ് അസ്ലം, സബ് കളക്ടർ നവ്ജ്യോത് ഗോസെ, അസിസ്റ്റന്റ് കളക്ടർ P ചന്ദ്രശേഖരൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. കതിരൂർ മനോജ് വധക്കേസിൽ റിമാൻഡിലായി ചികിത്സയിൽ കഴിയുന്ന P ജയരാജനെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് CBI തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷ പരിഗണിക്കുന്നത് കോടതി 29 മാറ്റി. അതേസമയം P ജയരാജനെതിരെയുള്ള കേസ് ഡയറി മുഴുവനായും ഹാജരാക്കാത്തതിൽ CBIയെ കോടതി അതൃപ്തി അറിയിച്ചു. കതിരൂർ മനോജ് വധക്കേസിൽ റിമാൻഡിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പി ജയരാജനെ ചോദ്യം ചെയ്യുന്നതിനുവേണ്ടി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ CBI തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജി പരിഗണിക്കുന്നതാണ് കോടതി 29 മാറ്റിവച്ചത്.
ചൊവ്വാഴ്ച രാവിലെ ഹർജി പരിഗണിച്ചപ്പോൾ ഒരു മണിക്കൂർ നീണ്ട വാദം നടന്നു. തുടർന്ന് വാദത്തിനിടയിൽ ഉച്ചകഴിഞ്ഞ് 8:30 വിധി പറയുമെന്ന് കോടതി പറഞ്ഞു. എന്നാൽ പിന്നീട് ഇരുഭാഗവും കൂടുതൽ വാദത്തിലേക്ക് കടക്കുകയും 29 വിധി പറയുന്നത് മാറ്റുകയുമായിരുന്നു. മനോജ് വധക്കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് പി ജെ രാജനെ പോലീസ് കസ്റ്റഡിയിൽ തന്നെ ചോദ്യം ചെയ്യണമെന്ന് സിബിഐക്ക് വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടർ എസ് കൃഷ്ണകുമാർ പറഞ്ഞു. അതേസമയം പി ജെ രാജനെ കൂടുതൽ സൌകര്യങ്ങളുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പരിശോധിക്കണമെന്ന മെഡിക്കൽ റിപ്പോർട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് തിങ്കളാഴ്ച മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് നൽകിയിരുന്നു. അതേസമയം തുടർച്ചയായി നെഞ്ചുവേദനയും അസ്വസ്ഥതകളും അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് വിദഗ്ധ പരിശോധനയ്ക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. പാപ്പിനിശ്ശേരി അരോളിയിലെ ബിജെപി പ്രവർത്തകൻ സുജിത് വധക്കേസിൽ രണ്ടുപേർ കൂടി പോലീസ് കസ്റ്റഡിയിൽ. അരോളിയിലെ സിപിഎം പ്രവർത്തകരാണ് കസ്റ്റഡിയിലായതെന്നാണ് സൂചന. അതേസമയം തിങ്കളാഴ്ച 4 സിപിഎം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. സുജിത്തിനെ അടിച്ചു കൊലപ്പെടുത്തിയവരിൽ പ്രധാന പങ്കുണ്ടെന്ന് കരുതുന്ന കീച്ചേരി പമ്പാല സ്വദേശി വിഷ്ണുദേവ്, പാപ്പിനിശ്ശേരി സ്വദേശി നിഖിൽ, ആസാദ് നഗർ കോളനിയിലെ വിഷ്ണുശങ്കർ, അരോളി സ്വദേശി ലിമേഷ് എന്നിവരെ വളപട്ടണം സിഐ ശ്രീജിത്ത്, എസ്ഐ ശ്രീജിത്ത് കോടേരി എന്നിവർ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 11. 20 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും കൂടുതൽ പേർ ഉൾപ്പെട്ടതായാണ് സൂചന. ന്യൂസ് ഡെസ്ക്, സീൽ ന്യൂസ്. 29 ഉത്തര മലബാറിന് സ്വപ്ന സാഫല്യം. കണ്ണൂരിന് സ്വപ്ന ചിറക് വിരിയിച്ച് രാവിലെ 9 മൂർഖൻപറമ്പിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ ആദ്യ വിമാനമിറങ്ങും. ഈ സുപ്രധാന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള പ്രമുഖർ എത്തിച്ചേരും. അതേസമയം LDF ചടങ്ങ് ബഹിഷ്കരിക്കും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മലബാറിന്റെ വികസനത്തിന്റെ നെറുകയിൽ ഒരു പൊൻതൂവൽ കൂടി. 29 കണ്ണൂർ